മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളില് യേശുവിന്റെ മരണത്തിന്റെ തലേ രാത്രി വളരെ വ്യത്യസ്തമായിട്ട് ഡിപിക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സന്ദർഭം നമുക്കറിയാം, ഈശോയെ പിടിക്കാനായിട്ട് പടയാളികൾ വരുന്ന ഒരു രംഗമാണ്. ആ രംഗത്ത് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, പെട്ടെന്ന് വികാരാധീനായിട്ട് പത്രോസ് ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. തന്റെ ഗുരുവിനെ കൊല്ലാൻ വരുന്ന, പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നവരെ എതിർക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന വാളെടുത്ത് അവൻ അവന്റെ ഗുരുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന്. എന്റെ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, കാണുന്നവരെല്ലാം വാളെടുക്കുന്നവരാണ്. എങ്ങനെ ഒരാളെ നശിപ്പിക്കാം, ചോര ചിന്താം എന്ന് ചിന്തിക്കുന്ന ഒരു നശീകരണത്തിന്റെ നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുദ്ധങ്ങള്, കിംവദന്തികള്, മറ്റുള്ളവരെ ഇങ്ങനെ അപഹസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. മണിപ്പൂർ ജനതയുടെ വാർത്ത കേട്ട് ചങ്ക് പൊളിയാത്ത ഏത് ക്രിസ്ത്യാനിയാണ് ഇവിടെ ഉള്ളത്? ഏറ്റവും സങ്കടം തോന്നിയ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഭാരതത്തിന്റെ അപമാനം എന്ന് പറഞ്ഞിട്ട് ഒരു പാവം പെൺകുട്ടിയുടെ നഗ്നമാക്കപ്പെട്ട ശരീരത്തെ ഇങ്ങനെ പിച്ചിച്ചീന്തുന്ന രീതിയിലുള്ള വാർത്തകള് നമ്മളിങ്ങനെ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളും മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നതാണ്. ആ സമയത്താണ് സ്നേഹമുള്ളവര് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കേട്ടത്. പലപ്പോഴും തോന്നാറുണ്ട് വാളെടുക്കുന്ന മനുഷ്യരാണ് കൂടുതൽ എന്ന്. പക്ഷെ വാളെടുക്കാതെ വാളുറയിലിട്ട് ശത്രുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടത് ഇപ്രകാരമാണ്. അത് കഴിഞ്ഞ ദിവസം നിര്യാണപ്പെട്ട, മരിച്ചുപോയ നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയുടെ മരണ വാർത്ത. ഒരു പക്ഷെ നമ്മളെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, ഇദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന മനുഷ്യരോട് പോലും ഇദ്ദേഹം കുറെ സമയങ്ങളിൽ ക്ഷമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പല സമയത്തും പല കാര്യങ്ങള് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പോലും മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ചില നിലപാടുകളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യപ്രകാരമാണ്, ഞാൻ വിശ്വാസിയാണ്, സത്യ ക്രിസ്ത്യാനിയാണ്, വിശ്വസിക്കുന്ന എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ നശിപ്പിക്കാനോ മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യാനോ ഞാൻ റെഡിയല്ല എന്ന് പറയാം. അങ്ങനെ പ്രതികാരം ചെയ്യാതിരുന്ന മനുഷ്യനെ സമൂഹം ഏറ്റെടുത്തതിന്റെ നല്ല ചിത്രമാണ് ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. എറണാകുളത്ത് നിന്നെന്ന് പറയുന്ന രീതിയിൽ കോട്ടയം വരെ, പുതുപ്പള്ളി വരെ പോകുന്നതിന് ഇത്രയും ലേറ്റ് ആകുന്ന രീതിയിൽ ജനസഞ്ചയങ്ങൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യര് ഇദ്ദേഹത്തെ ഇങ്ങനെ അനുഗമിക്കുക. ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, നമ്മളൊക്കെ മരിച്ച ആരെ നമ്മുടെ പിന്നാലെ ഉണ്ടാവാ? പക്ഷെ ഈ ജനനായകന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായ ഈ മനുഷ്യനെ ജനം ഇത്രമേൽ നെഞ്ചിലേറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്, ഈ മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കാനും മാക്സിമത്തില് അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും വേറെ രീതികളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മൃതസംസ്കാരത്തിന് ഇത്രയും അധികം പേര് കടന്നു വരുന്നത്. ഇനി ഒന്ന് ആലോചിച്ച്, ആ ഒരു മനുഷ്യന്റെ മകന്റെ ഒരു നിലപാട് സൂക്ഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ നടൻ ഇദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്, ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ പറയുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ്. ഫേസ്ബുക്കിലൂടെ ലൈവ് വന്ന് ഏറ്റവും മോശം രീതിയിൽ, ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത രീതിയിൽ, ഈവൻ ക്രൂരനായ മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പുലമ്പുന്നത് പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരു പാർട്ടി ഇങ്ങനെ കേസ് കൊടുക്കാൻ തീരുമാനിച്ച് അതിന്റെ കാര്യങ്ങളിൽ പോവാം. അപ്പൊ ഈ കാര്യം സംഭവിച്ചു കഴിയുമ്പോ ഇദ്ദേഹത്തിന്റെ മകനോട്, ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഇങ്ങനെ കമന്റ് പറയുന്നുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങള് അത്രയും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അപ്പനായിരുന്നെങ്കിൽ അയാളോട് ക്ഷമിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് എന്റെ അപ്പൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എനിക്കും ക്ഷമിക്കാനുള്ള ബാധ്യതയുണ്ട്, ഒരു കേസ് കൊടുക്കണ്ട, അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് ആ മനുഷ്യനോട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകന്റെ കാല് പിടിക്കാൻ തോന്നിയ ഒരു സന്ദർഭം. കുറച്ച് നേരത്തെയാണ് അതുകൊണ്ട് ഞാൻ ഈ കുറെ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. പക്ഷെ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒറ്റ കാരണം എങ്ങനെയുള്ളൂ, എന്റെ അപ്പൻ എന്റെ അപ്പനെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ബാധ്യത എന്താ? എന്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എന്റെ അപ്പനെ കുറ്റം പറഞ്ഞവരോട് ക്ഷമിക്കാതിരിക്കുകയല്ലേ എനിക്ക് ചെയ്യേണ്ടത്? എനിക്ക് ക്ഷമിക്കണം,
അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞതാണ്, എനിക്കൊരു വേദനയുമില്ല, ഞാൻ ഒരു കേസ് കൊടുക്കുന്ന അനുഭവത്തിനും ഇല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഇങ്ങനെ മാലാഖമാരെ പോലെ ഉയർന്നു നിൽക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കി, അങ്ങനെയൊന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് അവർ ആ കുടുംബം കാണിച്ചില്ലേ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളല്ല. കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, BJP ഗവൺമെന്റ് ആവട്ടെ, വാട്ടെവർ, ഏത് പാർട്ടി ആവട്ടെ, പക്ഷെ നല്ലത് കണ്ടാൽ അതിനെ പ്രതികരിക്കാനും അതിനോട് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒത്തിരി ഇഷ്ടം തോന്നും. എനിക്ക് നമ്മളുടെ ഒരു ചെറിയ സമൂഹത്തിന്റെ അടുത്ത് മീവൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു മാതൃകയാക്കിയൂടെ. എൻ്റെ അപ്പൻ ക്ഷമിച്ചെങ്കിൽ എനിക്ക് ക്ഷമിക്കേണ്ട കുറെ മേഖലകളുണ്ട്. ഞാനൊരിക്കലും കേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നിസ്സാര കാര്യങ്ങൾക്ക് സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കണം, ബ്ലോക്ക് ആക്കണം തുടങ്ങിയ എത്ര എത്ര കാര്യങ്ങളുള്ളത്, നമുക്ക് അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈശോ പറഞ്ഞ പോലെ വാളുറയിലിട്ട് വാളെടുക്കുന്നവൻ മരിച്ചു പോകും, വാളാൽ നശിക്കും എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള കുഞ്ഞു ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് നീ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പുലരി നിലാവ് തെളിയുന്നത് പോലെ ക്രിസ്തു നിന്റെ അടുത്തേക്ക് വരുന്നവരും നിന്റെ ആബാ പിതാവ് നിന്റെ കൂടെ നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ അടയാളങ്ങള്, കൃപയുടെ മഴപ്പെയ്ത്ത് നിന്റെ ജീവിതത്തിൽ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.